കൂട്ടുകാരെ, വരയിട്ട നോട്ട് പുസ്തകത്തിൻ്റെ ഒരു പേജിൽ ഏതെങ്കിലും ഒരു വരയിൽ കോമ്പസിൻ്റെ മുന ഉറപ്പിച്ചുകൊണ്ട് പെൻസിൽ ഉറപ്പിച്ചിരിക്കുന്ന അറ്റം തൊട്ടുമുകളിലുള്ള വരയിൽ ഉറപ്പിച്ച് നാം ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഇത്തരത്തിൽ കോമ്പസിൻ്റെ നോബ് തിരിച്ചുകൊണ്ട് നമ്മൾക്കൊരു വൃത്തം വരയ്ക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വൃത്തം കൂടി ഇത്തരത്തിൽ വരച്ചു നോക്കാം. ഇത്തവണ ഈ കോമ്പസിൻ്റെ മുനയും പെൻസിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗവും തമ്മിലുള്ള അകലം അല്പം വർദ്ധിപ്പിക്കുകയാണ്, കൂട്ടുകയാണ്. രണ്ട് വരികളായാണ് ഇതിൻ്റെ അകലം വർദ്ധിപ്പിക്കുന്നത്. കോമ്പസിൻ്റെ നോബിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഈ വൃത്തവും നാം പൂർത്തിയാക്കുകയാണ്. ഇനി നമുക്ക് അല്പം കൂടി വലിയ മറ്റൊരു വൃത്തം വരച്ചാലോ? കോമ്പസിനെ എടുത്തു മാറ്റി നമുക്ക് അല്പം കൂടി വലിയ ഒരു വൃത്തം വരയ്ക്കാൻ ശ്രമിച്ചു നോക്കാം. ഇത്തവണ കോമ്പസിൻ്റെ മുനയും പെൻസിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗവും തമ്മിലുള്ള അകലം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയാണ്, കുറച്ചുകൂടി കൂട്ടുകയാണ്. ഇത്തവണ നമ്മളത് മൂന്ന് വരികളായാണ് നിശ്ചയിക്കുന്നത്. വൃത്തം കൃത്യമായും സൂക്ഷ്മമായും വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ നോബിൽ മാത്രം പിടിച്ചുകൊണ്ട്, അതായത് പെൻസിലിൽ പിടിക്കാതെ, ഈ വൃത്തവും നമുക്ക് വരച്ച് പൂർത്തിയാക്കാവുന്നതാണ്. ഇത്തരത്തിൽ പുതിയ ഒരു വൃത്തം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വൃത്തം കൂടി നമുക്ക് ഇത്തവണ വരയ്ക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ വലിപ്പം അല്പം കൂടി കോമ്പസിൻ്റെ മുനയും പെൻസിലും തമ്മിലുള്ള വിരിവ് അല്പം കൂടി കൂട്ടിക്കൊണ്ട് കൃത്യമായി വൃത്തം വരയ്ക്കുന്നതിന് വേണ്ടി നോബിൽ പിടിച്ച് സാവധാനം തിരിച്ചുകൊണ്ട് മറ്റൊരു വൃത്തം കൂടി വരച്ച് തയ്യാറാക്കിയിരിക്കുന്നു. ഇനി കൂട്ടുകാർ ഈ വൃത്തങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക.